ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണ തൃക്കാക്കരയിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ നന്നായി വേർക്കുന്ന എല്ലാ ലക്ഷണവുമുണ്ട്. കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ പാചകവാതകത്തിനുള്ള ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് വില കൂട്ടിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി വെളുക്ക ചിരിച്ചുകൊണ്ട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ നേട്ടങ്ങളും കൊണ്ട് ചെല്ലുമ്പോൾ വീട്ടമ്മമാർ വഴിയിൽ തടഞ്ഞു നിർത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ, കുത്തകളെ മാത്രം സഹായിക്കുന്ന രീതിയിൽ നടത്തുന്ന ഈ ഒരു വിലക്കയറ്റം, മണ്ണെണ്ണയാകട്ടെ, പെട്രോൾ ആവട്ടെ, ഡീസൽ ആകട്ടെ, പാചകവാതകമാകട്ടെ, ഈയിടയ്ക്ക് വ്യവസായ ആവശ്യത്തിനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലുകളിൽ മറ്റും ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് വില കൂട്ടിയിരുന്നു. ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും ആ കടയിൽ കയറാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗാർഹിക ആവശ്യത്തിനും ഇന്ന് എല്ലാവർക്കും ആവശ്യം പോലെ സിലിണ്ടറുകൾ ഓരോരോ പദ്ധതി പ്രഖ്യാപിച്ച് ഈ കേന്ദ്ര സർക്കാർ വിതരണം നടത്തിയിട്ട് പിന്നെ അടുത്ത ഗ്യാസ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വില ഇത്രയും വർദ്ധിപ്പിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഈ ബ്ലേഡ് കച്ചവടക്കാരെക്കാളും ഗതികെട്ട അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം രാത്രി പല ചാനലുകളിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ എത്തിയ ബി ജെ പി നേതാക്കൾ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ, ഒരാൾ, ഒരു വനിതാ നേതാവ് ഇംഗ്ലീഷിലായിരുന്നു മൊത്തം കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്താണെന്ന് കേൾക്കുന്ന സാധാരണക്കാരന് ഒരു കാരണവശാലും മനസ്സിലാകരുത് എന്നുള്ള രീതിയിൽ സാങ്കേതിക പദങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലായിടത്തും ഈ വർഗീയത ഇളക്കി വിട്ട് വോട്ട് നേടാനുള്ള ഈ പരിപാടി ഏതായാലും ഇത്തവണ യേശുന്ന ഒരു ലക്ഷണമല്ല. മാത്രമല്ല, അവിടെ തൃക്കാക്കരയിൽ മത്സരിക്കുന്ന എൻ രാധാകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബി ജെ പിയുടെ. അദ്ദേഹം കേരളത്തിൽ നേരത്തെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്ന ആൾ പോലുമാണ്, വളരെ മുതിർന്ന ആളാണ്. ഒരു ചെറുപ്പക്കാരനെ പോലും സ്ഥാനാർത്ഥിയായോടെ ഇറക്കി തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പോലും സാധിക്കാത്ത ബി ജെ പി നേതൃത്വം എന്തിനാണ് ഈ എൻ രാധാകൃഷ്ണൻ നിർത്തിയത് എന്നുള്ള കാര്യത്തിൽ പാർട്ടികളിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകിയത്. അപ്പോൾ ഏതായാലും കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഓഹരികൾ വിറ്റു നൽകുന്ന 9000 കുടുംബങ്ങളെ, കേരളം മാത്രമല്ല കേരളം കർണാടക ഉൾപ്പെടെയുള്ള ലാറ്റക്സിന് പ്ലാന്റുകളുള്ള കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന സ്ഥാപനങ്ങളിലൊന്നായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഓഹരി വിറ്റു തെളിക്കുകയാണ്. 9000 കുടുംബങ്ങൾ, 9000 ജീവനക്കാരാണ് വഴിയാധാരമാകാൻ പോകുന്നത്. ഇവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ്. ഇതിനൊന്നും തന്നെ യാതൊരു മറുപടിയും ഇല്ലാതെ വെറുതെ ആഗോള പ്രശ്നമാണ്, ഇത് ആഗോള പ്രതിസന്ധിയാണ്, എണ്ണ വില കൂടിയതാണ്, കോവിഡാണ്, ഉക്രൈനാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി പെരുമാറുന്നത്. അതുപോലെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങിയാൽ അതിനെല്ലാം പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. ഒരു കേന്ദ്രമന്ത്രി പോലും ഇവിടെ വന്ന് കേരളത്തിലെ അഭിമാനമായി മാറാൻ പോകുന്ന കേരളിനെതിരെ വീടുകളിൽ തുറന്ന് കയറിയിറങ്ങി അതിന് എതിരായി പ്രചരണം നടത്താൻ ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് എത്തിയത്. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ജയിച്ച് അവിടുന്ന് രാജ്യസഭ അംഗമായ കേന്ദ്രമന്ത്രിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അദ്ദേഹം പ്രതികരിക്കുന്ന മഹാരാഷ്ട്രയിൽ അവിടെ ബുള്ളറ്റ് ട്രെയിനും ഹൈസ്പീഡ് ട്രെയിനും എല്ലാം ഓടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ അവിടെ പൂർത്തിയാക്കിയിരിക്കുന്ന, അതിനെതിരെ ഒരു ചെറുപരൽ പോലും അനക്കാൻ കഴിയാത്ത കേന്ദ്രമന്ത്രിയാണ് ഇവിടെ വന്ന് വീട് തോറും കയറിയിറങ്ങിയ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിനുണ്ടായ അനുഭവം. കഴക്കൂട്ടത്തിന് വീട്ടിൽ ചെന്ന് കേരളിനെതിരെ പ്രചരണം നടത്താൻ ചെന്നപ്പോൾ ആ വീട്ടുകാർ അദ്ദേഹത്തിനെ കണ്ടം വഴി ഓടിച്ച് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വികസനം, പുരോഗതി തുടങ്ങിയ കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാതെ നമ്മുടെ നാട്ടിലെ കുത്തകൾക്ക് വേണ്ടി മാത്രം പൊരുതുന്ന, കുത്തകളുടെ ജീവിതം അവരുടെ കുടുംബം മാത്രം നന്നായി മതി, അല്ലാത്തവൻ എവിടെ വെച്ചാകട്ടെ എന്നുള്ള രീതിയിൽ നടത്തുന്ന ഈ കേന്ദ്രഭരണത്തിനെതിരായ ശക്തമായ വിധിയെഴുത്താകും ഇത്തവണ തൃക്കാക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വീടുകളിലേക്ക് പോകുമ്പോൾ വേണ്ടത്ര അംഗരക്ഷേരം കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതാണ്. അതല്ലെങ്കിൽ വീട്ടമ്മമാർ പിടിച്ചു ചേർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരടുത്ത് നിന്ന് ഈ ആഗോളവൽക്കരണവും അതല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വിശദീകരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള വനിതാ നേതാക്കളെ കൊണ്ടാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ അത് അതിനേക്കാളും സ്ഥിതി മോശമാക്കും. അപ്പോൾ ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥി ശരിക്കും നന്നായി വേർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. അത് ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എല്ലാം തന്നെ അറിയാം ജയിക്കില്ല എന്നുള്ള. പിന്നെ വോട്ട് പറിക്കൽ, വോട്ട് വിൽക്കൽ അങ്ങനെ തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ബി ജെ പിക്ക് പണ്ട് മുതലേ സ്വന്തമായി ഉള്ളതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കൂടായകയില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വം, ബി ജെ പി കേന്ദ്ര നേതൃത്വം, ഇവിടുത്തെ ബി ജെ പി നേതാക്കളെ അങ്ങേറ്റ അതൃപ്തരായ നേതൃത്വം അവരുടെ കൃത്യമായി തന്നെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം അതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രം പരമാവധി എന്തെങ്കിലും പ്രവർത്തിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടുത്തെ വീട്ടമ്മമാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കൂപ്പുകയും ചിരിയുമായി വോട്ട് ചോദിക്കാൻ എത്തുമ്പോൾ.